ഇന്ത്യൻ ക്രിക്കറ്റ് താരം ടി നടരാജന് ജന്മനാടായ സേലത്ത് ഊഷ്മള സ്വീകരണം. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനമായിരുന്നു നടരാജൻ കാഴ്ചവെച്ചത്. എസ് കൃഷ്ണരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. കൃഷ്ണരാജ്, ജന്മനാട് ഏത് രീതിയിലാണ് നടരാജന് സ്നേഹം ആദരവും നൽകുന്നത്? അപർണ, ബാംഗ്ലൂരിൽ നിന്ന് റോഡ് മാർഗമാണ് സേലത്തേക്ക് നടരാജൻ എത്തിയത്. അവിടെ നിന്ന് ഊഷ്മള സ്വീകരണമാണ് നടരാജന് നൽകിയത്. കുതിരയെ കെട്ടിയ രഥത്തിൽ നൂറിലേറെ പേർ ചേർന്ന് നടരാജനെ സ്വീകരിക്കുകയായിരുന്നു. സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു താരത്തെ വരവേറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഒരു ഒളിമ്പിക്സ് മെഡലോ അല്ലെങ്കിൽ ലോക കിരീടമോ നേടിയാൽ ടീമിനെ ഒന്നാകെ അല്ലെങ്കിൽ ആ താരത്തിന്റെ നാട്ടിൽ ഇങ്ങനെ സ്വീകരണം നൽകാറുണ്ട്. പക്ഷേ ഇതൊരു പര്യടനം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നടരാജനെ അങ്ങനെ സ്വീകരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന്, ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൂടെ പരിചിതനായി, ഒടുവിൽ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ കളിച്ച് അവിടെ നന്നായി പ്രകടനം കാഴ്ചവെച്ച് ഹൈദരാബാദ് സൺറൈസേഴ്സ് കണ്ടെത്തുകയായിരുന്നു നടരാജനെ. ഒപ്പം അദ്ദേഹം ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യോർക്കറുകൾ ഏറെ പ്രശംസ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബി സി സി ഐ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ നടരാജൻ കളിക്കാനായി ഓസ്ട്രേലിയയ്ക്ക് പോയതല്ല, നെറ്റ്സിൽ പരിശീലനത്തിന് താരങ്ങൾക്ക് പന്തെറിഞ്ഞു കൊടുക്കാൻ പോയതാണ്. പക്ഷേ താരങ്ങളുടെ പരിക്ക് കാരണം അദ്ദേഹത്തെ ഏകദിനത്തിലേക്കും ടെസ്റ്റ് ടീമിലേക്കും പരിഗണിക്കുകയായിരുന്നു. അദ്ദേഹം 3 T20 മത്സരങ്ങൾക്ക് ടീമിലുണ്ടായിരുന്നു. അദ്ദേഹം അത് മനോഹരമായി പൂർത്തിയാക്കുകയും ചെയ്തു. 6.91 റൺസ് മാത്രം വഴങ്ങി ശരാശരിയിൽ 6 വിക്കറ്റുകളാണ് 3 മത്സരത്തിൽ നേടിയത്. വൺഡേയിൽ അദ്ദേഹം 1 മത്സരം കളിച്ചു, 2 വിക്കറ്റ് വീഴ്ത്തി. ടെസ്റ്റിൽ 1 മത്സരം കളിച്ചു, 3 വിക്കറ്റ് വീഴ്ത്തി. ഏതൊരു ക്രിക്കറ്റ് താരത്തിന്റെയും സ്വപ്നം ടെസ്റ്റ് മത്സരം കളിക്കുക എന്നതാണ്. അതാകട്ടെ, ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയോട് തന്നെ ആദ്യ മത്സരം കളിക്കാൻ അവസരം കിട്ടുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറെ ഭാഗ്യവാനായ ഒരു താരം. സഹതാരങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും ആ രീതിയിൽ തന്നെയാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കുന്ന താരങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഹർദിക് പാണ്ഡ്യ ഒരു മത്സരം കഴിഞ്ഞ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയപ്പോൾ അത് നടരാജന് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അരുമയായ താരം എന്ന നിലയ്ക്കാണ് നടരാജനെ കൊണ്ടുപോയത്. നാട്ടുകാർക്കത് ഏറെ ആരാധന തോന്നിയ നടരാജനോട് തങ്ങളുടെ സ്വന്തം താരം ഇത്രയേറെ വളർച്ചയിലെത്തുന്നു എന്ന ഒരു കാര്യം അവർ പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നടരാജനെ അവർ രാജകീയമായ വരവേൽപ്പ് നൽകുന്നു. രഥത്തിലേറി നടരാജൻ 100-ലേറെ പേരുടെ നടുവിലൂടെ നടന്നു വരികയാണ്. കൃഷ്ണരാജ്, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നേതാക്കൾക്കും സിനിമാ താരങ്ങൾക്കും സൂപ്പർ സിനിമാ താരങ്ങൾക്കും ലഭിക്കുന്നത് പോലെയുള്ള ഒരു സ്വീകരണം ഒരു ക്രിക്കറ്റ് താരത്തിന് ലഭ്യമാകുമ്പോൾ തമിഴ്നാട് സർക്കാരും മറ്റ് സംഘടനകളും ഏതെങ്കിലും പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും പ്രതികരണം ഈ സ്വീകരണ ചടങ്ങിൽ നടരാജൻ നടത്തുകയുണ്ടായോ? നടരാജനെ അശ്വിൻ പറഞ്ഞത്, നടരാജൻ വളരെ ലജ്ജയുള്ള നാണം കുണുങ്ങിയായ ഒരു ചെറുപ്പക്കാരനെന്നാണ്. അദ്ദേഹത്തോട് മിച്ചൽ സ്റ്റാർക്ക് ആദ്യ പന്തെറിഞ്ഞപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തമിഴ് ഭാഷയിൽ മറുപടി പറഞ്ഞത് ആദ്യ പന്ത് കണ്ടില്ലണ്ണ എന്നാണ്. അത്രയേറെ ലളിതമായ ജീവിതവും ജീവിത രീതിയും പെരുമാറ്റ രീതിയുമാണ് നടരാജന്റേത്. നടരാജന് ഒരു താരപരിവേഷം കിട്ടുന്നതും അതുകൊണ്ടായിരിക്കാം, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ. ഉറപ്പായും തമിഴ്നാട് സർക്കാരോ തമിഴ്നാട്ടിലെ സാംസ്കാരിക സംഘടനകളോ ഒക്കെ നടരാജനെ ഏറെ സ്നേഹപൂർവ്വം സ്വീകരിക്കും, ആദരിക്കും. ഒരുപക്ഷെ സമ്മാനത്തുക പോലും പ്രഖ്യാപിച്ചു എന്നും വരാം. തമിഴ്നാടിന്റെ ഒരു രീതിയും അങ്ങനെയാണ്. അവിടെ നിന്ന് വളർന്നു വരുന്നവരെ അവർ ഏറെ സ്വീകരിക്കുന്ന ഒരു ഒരു ചരിത്രം പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ താരപരിവേഷം, നടരാജൻ അർഹിക്കുന്ന താരപരിവേഷം, അത് ഒരു പരിധിവരെ തമിഴ്നാടിനാകെ ഒരു ആവേശമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. റൈറ്റ്, കൃഷ്ണരാജ് റിപ്പോർട്ട് നൽകിയത്. ഓസീസിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടി നടരാജന് ജന്മനാട്ടിൽ ഊഷ്മളമായ സ്വീകരണം. കുതിരകളെ പൂട്ടിയ രഥത്തിൽ 100-കണക്കിന് പേരാണ് സ്വീകരണം നൽകിയത്. ശ്രീ പി രംഗ
രംഗനാഥൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി രംഗനാഥൻ, സാധാരണ രീതിയിൽ തമിഴ്നാട്ടിൽ ഒരു ക്രിക്കറ്റ് താരത്തിന് ഇത്ര വലിയൊരു സ്വീകരണം നൽകുന്ന കാഴ്ച തന്നെ നടാടെയാണ്. ഒരുപക്ഷെ തൻ്റെ ഒരു കരിയറിൽ ഒരു പുതിയ ഇറ ആരംഭിക്കാനുള്ള, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനുള്ള ഊർജം ശ്രീ ടി നടരാജന് ലഭിക്കും. അങ്ങനെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകവും ആ രീതിയിൽ തന്നെ കാണുമോ നടരാജൻ? വളരെ ശരിയാണ്. കാരണം ഒരു സാധാരണ ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്ന്, സേലത്ത് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് വീണ്ടും അദ്ദേഹം ചെന്നൈ ലീഗിൽ പോവുകയും അവിടെ നിന്ന് ഓരോ പടിയായിട്ട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പന്തെറിയുന്ന രീതിയിൽ, അതും നെറ്റ് ബോളറായിട്ട് വന്ന് ടെസ്റ്റ് ക്രിക്കറ്റ് വരെ കളിച്ച് പല എല്ലാ ഫോർമാറ്റിലും, അതാണ് എടുത്തു പറയാനുള്ളത്. അപ്പൊ ഇതൊരു സാധാരണക്കാരന്, അതായത് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയും, പ്രത്യേകിച്ച് വളരെ സാധാരണയായിട്ടുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് അവരുടെ ആ അവരുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ അറിയില്ല മകൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്നുള്ളത്, ആ രീതിയിലാണ് നടരാജന്റെ ഒരു വളർച്ച. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് സേലം പോലെയുള്ള ഒരു വില്ലേജിൽ നിന്ന് വന്ന് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇതൊരു ലോകകപ്പ് നേടുന്ന ഒരു പ്രതീതിയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ക്കെതിരെ വിജയം നേടിയപ്പോൾ, അപ്പൊ അതിന് ക്രെഡിറ്റ് അംഗീകാരം എല്ലാം അർഹിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും സേലത്ത് ജനങ്ങൾ ഒരു താരമെന്നുള്ള രീതിയിൽ അത് അവരുടെ ഏറ്റവും നല്ലൊരു സ്വീകരണം ഒരുക്കി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. വളരെ നന്ദി. ശ്രീ പി രംഗനാഥനാണ് പ്രതികരിച്ചത്. ടി നടരാജന് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണമാണ്, അതിന്റെ ദൃശ്യങ്ങളാണ് ജനങ്ങളുടെ ഹൃദ്യമായ സ്നേഹാദരങ്ങൾ, സേലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ.